അസലാമാലും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ തിരുനബി കഥകളിലെ ഇരുപത്തി ഒൻപതാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് പരിശുദ്ധ ഹജ്ജും ഒരു തോഫിക്ക് കിട്ടുക എന്നത് നമ്മുടെയൊക്കെ ഉള്ളിൽ അങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടുമ്പോൾ പാപത്തിൽ നിന്ന് പൂർണ്ണമായി മോചനം നേടി അള്ളാഹുവിലേക്ക് വീണ്ടും അടുക്കാനുള്ള ഒരു അവസരം അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയിലായിരിക്കും ആലുവയിലുള്ള നഫീസ എന്ന അറുപത്തിമൂന്ന് വയസ്സുള്ള ഉമ്മ അവർ ഭർത്താവ് കാതർ കുഞ്ഞുമായിട്ട് ഉമ്ര കഴിഞ്ഞ് നിർവഹിച്ച് തിരിച്ചു വരുന്ന സമയത്ത് ആ ഒരു നഫീസയുടെയും കാതർ കുഞ്ഞിൻ്റെയും ലൈഫ് വളരെ സന്തോഷമാണ് മക്കളെയൊക്കെ നല്ല നിലയിൽ പഠിപ്പിച്ച് മക്കൾക്കൊക്കെ നല്ല ഉദ്യോഗങ്ങൾ ലഭിച്ച് സന്തോഷകരമായ ഒരു ദാമ്പത്യം ആ ഒരു പ്രായമായ അവസ്ഥയിൽ അവർ ഉമ്രക്ക് പോയി ആ പരിശുദ്ധ കഥ ഇല്ലെന്ന് നഫീസ എന്ന് പറയുന്ന ഉമ്മയുടെ പ്രാർത്ഥന വടച്ചറബേ ഇപ്പോൾ ഒരു പിറന്ന കുഞ്ഞിൻ്റെ പവിത്രതയോടെയാണ് ഞങ്ങളി തിരിച്ചു വരിക ആ ഒരു രീതിയിൽ തന്നെ നീ എന്നെ റബ്ബേ നീ എന്നെ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ഉമ്മ തിരിച്ച് ഉമ്ര കഴിഞ്ഞ് നെടുമ്പാശ്ശേരിയിലേക്ക് സൗദിയിലെ വിമാനത്തിൽ വരുന്ന സമയത്താണ് ഭർത്താവിന് വലിയ ക്ഷീണം തോന്നി ഭർത്താവിന്റെ മടിയിലെങ്ങനെ ഫ്ലൈറ്റിൽ തലവെച്ചങ്ങനെ കിടന്നു ഭർത്താവരുടെ മുടിയിൽ ഇങ്ങനെ അവരുടെ തലയിൽ ഇങ്ങനെ തലോടി ശാന്തമായിട്ട് കിടന്നുറങ്ങിയിരുന്ന ഭാര്യ ആ മടിയിൽ കിടന്നുറങ്ങിയിട്ട് പിന്നെ എഴുന്നേൽക്കുന്നില്ല ഭർത്താവ് കാതിർ കുഞ്ഞിന്ന് കുലുക്കി വിളിച്ചപ്പോൾ യാതൊരു അനക്കവുമില്ല വല്ലാതെ കുലുക്കി വിളിച്ചപ്പോഴാണ് വേദനയോടെ ആ കാതർ കുഞ്ഞ അറിയുന്നത് നഫീസ ജീവനോടെയല്ല കിടക്കുന്നത് തൻ്റെ മണ്ണിൽ തൻ്റെ തൻ്റെ മടിയിൽ കിടന്നവർ മരണപ്പെട്ടു പോയിരിക്കുന്നു എന്ന് ഇന്നാലി ലാഹിബ ഇന്നാലിഹി രാജുൻ പടച്ചറബ വല്ലാത്തൊരു നമ്മൾ പറഞ്ഞു ഉമ്പ്ര കഴിഞ്ഞിട്ടൊക്കെ ഒരു അത്രയും പരിശുദ്ധമായിട്ട് പടച്ചറബിലേക്ക് തിരിച്ചു പോകുന്ന ഒരു തീർത്ഥാടക സന്തോഷം എനിക്കവരുടെ മരണത്തിൽ ദുഃഖമല്ല ഉള്ളത് നല്ല ഒരു നല്ല ഒരു രീതിയിൽ ഉമ്ര കഴിഞ്ഞിട്ട് നിർവഹിച്ച അള്ളാഹുവിലേക്ക് മടങ്ങാൻ ഫീസുമൊക്കെ അള്ളാഹു ഭാഗ്യം കൊടുത്തല്ലോ അവരുടെ കബറിടം അല്ലാഹു പാപങ്ങൾ പാപങ്ങളല്ലാഹ് പുറത്തു കൊടുക്കട്ടെ നമുക്കും ഇതുപോലെ ഹജും ഉംറയും ഒക്കെ ചെയ്യാറുള്ള തോഫീഖ് അല്ലാഹു നൽകട്ടെ മൂന്ന് മക്കളാണ് അവർക്ക് വല്ലാതെ ഒരു വിഷമം കണ്ടപ്പോൾ ഭർത്താവ് വിമാനാധികൃതരോട് പറയും വിമാനം നെടുമ്പാശ്ശേരിലേക്ക് വരുന്ന വിമാനമാണ് അത് ബാംഗ്ലൂര് ലാൻഡ് ചെയ്തു അവിടുത്തെ ഹോസ്പിറ്റലിലാക്കി വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പക്ഷേ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു നമ്മുടെയൊക്കെ ഉള് ആഗ്രഹിക്കുന്ന ഒന്നാണ് ആ ഒരു പരിശുദ്ധ റമ്ര കഴിഞ്ഞ് വന്ന് പരിശുദ്ധ ഹജ്ജ് കഴിഞ്ഞു വന്ന് ആ കൈബയുടെ മണ്ണിലൊന്ന് നമ്മുടെ കാലൊന്ന് ചവിട്ടി റൗദാ റൌദാസ് ഒന്ന് എത്തിരി സലാം പറ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ നിന്നലെ കിടന്ന് വല്ലാതെ പുളകം കൊള്ളും ആ നഫീസ് എന്ന് പറയുന്ന നഫീസാ ഒരു പക്ഷേ എനിക്കിങ്ങനെ തോന്നി നമ്മുടെയൊക്കെ ചാനലിൽ കാണുന്ന ഒരാളായിരിക്കുമോ ഈ നഫീസായെന്ന് അറുപത്തി മൂന്ന് വയസ്സല്ല ഉമ്മ ഉള്ളിൽ എവിടെയോ ഒരു തോന്നൽ ഒരു പക്ഷെ കാണുന്നവരായിരിക്കാം ഈ നഫീസയെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കുറച്ചുടപ്പ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഞങ്ങൾ നിഫീസയുടെ അയൽവാസികളാണ് അറിയുന്ന ആളുകളാണ് ഉള്ളിലെന്തോ ഒരു തോന്നൽ ഇതേപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് പോയ ഉമ്മയ്യ എന്ന് പറയുന്ന ഒരു എൺപത് വയസ്സുള്ള ഒരു ഉമ്മ അവരെ ഭർത്താവ് അബ്ദുറഹ്മാൻ ഒരു ആറു മാസം മുൻപാണ് മരിച്ചത് ഭർത്താവ് മരിച്ച വലിയ ഇദ്ദയുടെ കാലയളവ് കഴിഞ്ഞ് വലിയ വിഷമത്തിലാണ് ഒറ്റപാര പ്രായമാകുന്ന ഒരു സമയത്ത് ഭർത്താവൊക്കെ മരണപ്പെട്ടു പോയി ഇനി ഇനി വല്ലാത്തൊരു ഒറ്റപ്പെടലും വേദനയുമാണ് എത്ര എന്തൊക്കെ പരിഭവങ്ങൾ ഉണ്ടെങ്കിലും ഒരു ഭർത്താവ് മരണപ്പെട്ടു പോകുന്ന ഒരു ഉമ്മയുടെ വ്യസനം എന്നുള്ളത് അതങ്ങനെ പറഞ്ഞ അറിയിക്കാൻ സാധ്യല്ല രണ്ട് പെൺമക്കളും കൂടി വിസിറ്റിങ്ങിന് കൊണ്ടുപോയി അവിടുന്ന് ഉമ്ര നിർവഹിച്ച് സന്തോഷകരമായി റൗലാ ഷെരീഫൊക്കെ പോയിട്ട് അവിടുന്ന് അസുഖങ്ങളായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിലായിട്ട് പിന്നീട് അവർ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ആ ഒരു കോഴിക്കോടുകാര്യ എന്ന് വരെയുള്ള എൺപത് എൺപത് വയസ്സുകൊരു മ്മ അവരെ ജിദ്ദയിൽ തന്നെ കബറടക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ബന്ധുക്കൾ പറയുന്നതായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഈ ഉമ്മയ്യൻ അറിയുന്ന ആളുകൾ നമ്മുടെ ഈ ചാനലിലുണ്ടോ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം ആ രണ്ടുപേരുടെയും നഫീസ് ഉമ്മയുടെയും അതേപോലെ ഉമ്മയുടെയും ഖബറുകൾ അള്ളാഹു വിശാലമാക്കട്ടെ പാപങ്ങൾ പാപങ്ങളല്ലാഹ് പുറത്തു കൊടുക്കട്ടെ പരിശുദ്ധ ഹജ്ജും ഈ ഹജ്ജ് ഉമറയൊക്കെ ചെയ്തു കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് എങ്ങനെയാണ് വേഗത്തിൽ മരണപ്പെടുന്നത് എന്ന് എപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കാം അവരെ ഉള്ളിങ്ങനെ വല്ലാതെ തുടിക്കൂ അത്രയും ഞങ്ങളെല്ലാം കണ്ടു ജീവിതത്തിന്റെ ഒരു സന്തോഷകരമായ നിമിഷത്തിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ വല്ലാത്തൊരു വേലിയേറ്റം ഉണ്ടാകും ആ നമ്മൾ ഈ കവിടെ ഒക്കെ വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിങ്ങനെ കിടന്ന് തുടിക്കുന്നുണ്ട് അപ്പൊ നേരിട്ട് കാണുന്നവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും പഠിച്ച റബ്ബെ എത്രയും പെട്ടെന്ന് ഹജ്ജും ഉമ്രയും ഒക്കെ ചെയ്യാനുള്ള തൗഫീക്ക് അള്ളാഹു നമ്മുടെ ഉള്ളിലൊക്കെ നൽകുമാറാകട്ടെ പലരും കഴിഞ്ഞ ദിവസം കമന്റ് ചെയ്തിരുന്നു ഞങ്ങൾ ഹജ്ജിന് ഉമ്രക്ക് പോവുകയാണ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് മക്ബോലായ ഉമ്ര ചെയ്യാനുള്ള തൗഫീക്ക് അവർക്കും നമുക്കൊക്കെ കിട്ടട്ടെ കഴിഞ്ഞ നവിക്കഥയിൽ നമ്മൾ ചോദിച്ച ചോദ്യമാണ് ഈ നാലാമത്തെ മറ്റേ ഹലീഫാരാണ് അലിറദിയാഹന്നു എന്ന് എല്ലാവരും ശരി ഉത്തരമേന്നു ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കഥയുണ്ട് ഒരു യുദ്ധം കഴിഞ്ഞ് വരുന്നൊരു സമയത്ത് നബി സല്ലാഹു അലഹി വസ്ലമ യുദ്ധം കഴിഞ്ഞിട്ട് കുറച്ചവിടെ വിശ്രമിക്കും കാരണം ശത്രുക്കൾ ഓടിപ്പോയ ആളുകൾ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ഒന്ന് കാണട്ടെ എന്ന് കരുതിയിട്ട് തന്നെ മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ ഇതൊക്കെ കഴിഞ്ഞാലും അങ്ങനെ ഒരു സമയത്താണ് ഉമർ അള്ളാഹുൽഹിൻ്റെ ഒരു സർവൻ്റെ ഒരു വേലക്കാരൻ അൻസാറുകളിൽപ്പെട്ട പറ്റാ മദീനക്കാരായ ഒരാളെ എന്തോ ഒരു വെള്ളം ചോദിച്ചിട്ട് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ചില ഇഷ്യൂസ് ഉണ്ടായിട്ട് ഒരു അടി അടിച്ചു ഈ അടി കൊണ്ടപ്പോൾ അൻസാറിൽ മദീനക്കാരായ ഒരാൾ വല്ലാതെ കരഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ മക്കാരനായ ഉമർ അലിഹാഹുലിന്റെ അതും സർവെൻ്റാണ് എന്നെ അടിച്ചത് എന്ന് പറഞ്ഞു അങ്ങനെ മക്കക്കാരും മദീനക്കാരും കണ്ടി വിഭാഗമായിട്ട് തിരിഞ്ഞു കുറച്ച് ആളുകൾ അതൊരു വലിയ പ്രശ്നമായിട്ട് ഈ സമയത്ത് ഈ പ്രശ്നത്തെ രൂക്ഷമാക്കിയത് അബ്ദുല്ലാഹിബിന് ഉബൈബിന് സുരൂൽ എന്ന് പേരുള്ള ഒരു ഒരു കപട വിശ്വാസികളുടെ ഒരു നേതാവാണ് അദ്ദേഹം പറഞ്ഞു ഈ മക്കക്കാരൊക്കെ മോശക്കാരാണ് മുഹമ്മദ് നബിയെ പുന്നാർ നബിയെ കുറിച്ചിട്ട് നിന്നനാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ വശംപിച്ച് മുന്നാൻ നബി നബി അവിടുത്തെ നൃത്തം മതിയാക്കിയിട്ട് ഉടൻ തന്നെ തിരിച്ചു മദീനയിലേക്ക് പോകാൻ പറഞ്ഞു ആ സമയത്ത് ആ ഒരു മുനാഫിക്കുകളുടെ നേതാവായ ഉബയ്യപുരി സൂരൂലിൻ്റെ പുന്നാര മകൻ നബിയോട് വല്ലാത്ത ഇഷ്ടമുണ്ടായിരുന്ന നല്ലൊരു പുത്രൻ പറഞ്ഞു പ്രവാചകരെ മിക്കവാറും എൻ്റെ ഉപ്പയെ ഇവിടത്തെ മദീനയിലുള്ള സ്വഹാബികൾ കൊല്ലും കാരണം കൊല്ലപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്തിട്ടുണ്ട് ആരുടെയെങ്കിലും ഒരാളുടെ വാളിനിരയാകും ഞാനൊരു മോനല്ലേ എനിക്ക് ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ പകയുണ്ടാകും ദേഷ്യമുണ്ടാകും അതുകൊണ്ട് പുന്നാർ നബിയെ പ്രവാചകരെ അങ്ങയെ വേദനിപ്പിച്ച എൻറെ പിതാവിനെ ഞാൻ തന്നെ കൊന്നോട്ടെ ആ കഴുത്ത് ഞാൻ കണ്ടിച്ചോട്ടെ നബി പറഞ്ഞൊരു വാക്ക് എന്താണെന്നറിയോത്തിന്റെ നബി എന്ന് പറഞ്ഞത് പിന്നാറ് നബി പറഞ്ഞൊരു വാക്ക് അത് നിന്റെ ഉപ്പയാണ് നീ നല്ലതുപോലെ പ്രവർത്തിക്കുക നന്മ ചെയ്യുക എന്നാണ് കാരുണ്യത്തിന്റെ നബിക്കതല്ലാതെ എന്താ പറയാൻ കഴിയാ ആ ഒരു ബയ്യബുന സ്വരൂൽ എന്ന മുനാഫിക്കിന്റെ നേതാവിനെ കൊല്ലാനൊരുങ്ങിയ മകനോട് ഇത്രയും ക്രൂരമായിട്ട് പെരുമാറിയിട്ട് പോലും പ്രവാചകന്റെ ഉള്ളിൽ കാണിച്ച സ്നേഹമാണെങ്കിൽ ആ പ്രവാചകന്റെ ഉമ്മത്താണ് നമ്മളെങ്കിൽ നമ്മൾ നമ്മളേത് മാതൃക പിന്തുടരണം നിവിയുടെ മാതൃക തന്നെ ആ ഒരു മുനാഫിക്കൻ്റെ നേതാവ് മരണപ്പെട്ടു പോയപ്പോ കരഞ്ഞുകൊണ്ട് ഈ മകൻ പിന്നാരൻ ഇവരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിബിയേ അങ് ഉപയോഗിച്ചൊരു വസ്ത്രം എനിക്ക് തരാമോ നിബിയോച്ചു എന്തിനാണ് എൻ്റെ പിതാവിൻ്റെ കഫം കഫംകൊടയിൽ അണിയിപ്പിക്കാനാണ് ആ ഒരു ഡ്രസ് ഇട്ട് കാണുന്ന ശരീരത്തിനെ കബറു വേദനിപ്പിക്കില്ല ആ ഡ്രസ് ഇട്ടുള്ള ഒരു ശരീരത്തിന് ഖബറിൽ നിന്ന് ശിക്ഷയുണ്ടാവില്ല സ്വർഗത്തിലെത്തിയാലോ നബിസലാപ്പും ചിരിക്കുന്ന ഒരു മറുപടി കൊടുത്തു ആ ഡ്രസ്സ് ഇട്ടിട്ടാണ് ബീബിന് സ്വരൂപനെ ഖബറടക്കിയത് നിബിയോട് പറഞ്ഞു അങ്ങ് എൻ്റെ ഉപ്പക്ക് വേണ്ടി നിസ്കരിക്കില്ലേ എൻ്റെ ഉപ്പ മോശക്കാരനാണ് പ്രവാചകൻ അങ്ങേറ്റം വേദനിപ്പിച്ച മുനാഫിക്കാണ് പക്ഷെ എൻ്റെ ഉപ്പയല്ലേ നബി നിസ്കരിച്ചു ഇങ്ങനെ ഒരു കാബി നിസ്കരിച്ചു കാരുണ്യത്തിന് നബിയും മുനാഫിക്കായ ഉപയോഗ ഒരു നരകത്തിലോ സ്വർഗത്തിലോ ഒന്ന് ടിക്കറ്റ് കൊടുക്കുന്ന ഒരു കേന്ദ്രമല്ലേ വിസാൽ മീഡിയ എനിക്കത് പറയാനും ആളല്ല റസൂലുല്ലാൻ്റെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ട് മരിച്ചുപോയ മരണപ്പെട്ട് ഖബറടക്കിയ ആ മനുഷ്യൻ സ്വർഗത്തിലോ നരകത്തിലോ ആവട്ടെ പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത കാരുണ്യമായിരിക്കണം നമ്മുടെ ഉള്ളിൽ തുടിക്കേണ്ടത് ആ രീതിയിലാണ് നമ്മൾ ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇൻഷാ അല്ലാ ഇന്നത്തെ ഒരു ചോദ്യം നബി സല്ലാഹു അലഹി വസ്ലമ നിർവഹിച്ച ജീവിതത്തിൽ നിർവഹിച്ച ഹജ്ജിന്റെ എണ്ണം എത്രയാണ് പുന്നാൽ നബി എത്ര ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ നെമിക്കത ഇരുപത്തൊൻപത് ദിവസം പൂർത്തിയായെന്നുള്ളത് വലിയ സന്തോഷമാണ് ഇൻഷാ അല്ല നാളെ മുപ്പതിലേക്ക് കടക്കുകയാണ് ഒരു മാസം നീണ്ടു നിന്നു നമ്മുടെ നെബിക്കഥകൾ എന്നുള്ളത് അത്ഭുതം തന്നെയാണ് ഇൻഷാ പിൻഷാൽ ഇന്നത്തെ നബിക്കഥയെ കുറിച്ച് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയണം അതേപോലെ ഈ ഉത്തരങ്ങൾ എഴുതണം ആ നഫീസുമ്മക്കും അബ്ദുറഹ്മാനും സോറി നമ്മുടെ ഒരു ഉമ്മയ്യക്കും ഉമ്മയ്യക്കും നഫീസാക്കും വേണ്ടി നമ്മുടെ പ്രാർത്ഥന ഉണ്ടാവണം ഇൻഷാള്ള മറ്റൊരു ദിവസം മറ്റൊരു നെമിക്കഥയുമായി വീണ്ടും കാണാം അസല വലൈക്കും